ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെമിൽ ബ്ലോഗിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു ഫുൾ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് ആഴത്തി വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. രണ്ടായിട്ടാണ് നമ്മൾ ഇതിന് മസാല തയ്യാറാക്കുന്നത്. ആദ്യത്തെ മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം. നല്ലപോലെ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് 2-ാമത്തെ മസാല മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കനൊരു കളർ കിട്ടാൻ വേണ്ടി 1 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് നമുക്കതൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മോർഫി റിച്ചാർഡ്സിൻ്റെ OTG ഓവനിലാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്.
ചിക്കൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മസാലയെല്ലാം നമ്മുടെ ഈ ഡ്രിപ്പ് ട്രൈക്കകത്തായിരിക്കും വീഴുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ട്രേ വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിവിടെ ടെമ്പറേച്ചർ 200°C വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫങ്ഷന് റോട്ടിസറി മോഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടൈമർ 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ കാലുകൾ ഒരു നൂല് കൊണ്ട് കൂട്ടിക്കെട്ടി കൊടുക്കണം. അങ്ങനെ കാല് രണ്ടോടെ കെട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് കൈയും പുറന്നോട്ട് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കാലും കൈയും ഒക്കെ അടന്നു പോകും. അടന്നു പോവാതിരിക്കാനാണ് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ കാലും കൈയും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി കഴുത്തൂടെ നമുക്ക് പുറകിലോട്ട് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഇവിടെ ചിക്കൻ നല്ലപോലെ കെട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കൻ ഈ റൊട്ടിസറി ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് പൊരുത്തെടുക്കണം. ഇതിൻ്റെ സ്ക്രൂ ഒന്ന് നമുക്ക് ഊരി മാറ്റാം. ഈ സൈഡോടെ ഒന്ന് ഊരി കൊടുക്കാം. ഇനി ഇത് ചിക്കനകത്തോടെ കയറ്റിയിട്ട് ഈ ക്ലിപ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ അതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഈ സ്ക്രൂ കൊണ്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്യാം. അങ്ങനെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാക്ക് ഉപയോഗിച്ച് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ കുക്ക് ചെയ്യാം. ഓവൻ വർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ റോട്ടിസറി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഓവൻ ഇവിടെ ഓഫായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഈ റാക്ക് ഉപയോഗിച്ച് ഇത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.